എല്ലാവർക്കും ദ്രോണാചാര്യ യുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ടെൻ ഫോർ യു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ സെഷൻ ഓൺ ബേസിക് ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് എന്ന അധ്യായത്തെ ആസ്പദമാക്കിയാണ്. വ്യത്യസ്ത മത്സര പരീക്ഷകളായി പി എസ് സി, പ്ലസ് ടു ലെവൽ, എസ് എൽ സി ലെവൽ, ഡിഗ്രി ലെവൽ, കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് എക്സാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നീ വ്യത്യസ്ത മത്സര പരീക്ഷകളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസുമുള്ള, ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതുമായ കേവലം 10 ചോദ്യങ്ങൾ ആർട്ടിക്കിൾസ് എന്ന അധ്യായത്തെ അപ്പാടെ സ്വാധീനിക്കുന്ന, അതിൽ പ്രതിപാദിച്ചിട്ടുള്ള, ഇതിനോടകം ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും വ്യത്യസ്ത മത്സര പരീക്ഷകളിൽ എക്സാമിനേഴ്സ് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, പ്രതിപാദിക്കുന്ന 10 ചോദ്യങ്ങളാണ് ഇതോടൊപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ റിച്ച് മാൻ ഡൈഡ് വിത്തൗട്ട് ഡാഷ് എയർ. യുവർ അറ്റൻഷൻ പ്ലീസ്. ആർട്ടിക്കിളിലെ 4-ാമത്തെ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് സൈലൻ്റ് എച്ച്. ഹിയർ ദ വേർഡ് എയർ ബിഗിൻ വിത്ത് എച്ച്. എച്ച് എന്ന അക്ഷരത്തിൽ വാക്കി ആരംഭിച്ചിരിക്കുക. എച്ച് എന്നതിൻ്റെ ഉച്ചാരണം ഹ എന്ന് കിട്ടണം. പക്ഷെ ഇവിടെ ഹ എന്ന ഉച്ചാരണം ലഭിക്കാതെ എച്ച് സൈലൻ്റായി നിൽക്കുന്നതുകൊണ്ട് ഇത്തരം വാക്കുകൾക്ക് മുമ്പെല്ലാം ആർട്ടിക്കിൾ ആനാണ് ഉപയോഗിക്കുക. ആനുപയോഗിക്കണം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇത് ആർട്ടിക്കിൾ എന്ന ചാപ്റ്ററിൽ ഇതിനോടകം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും അതിൽ 4-ാമത്തെ നിയമത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. ഇത് പല തവണ വ്യത്യസ്ത മത്സര പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ക്ലിയർ. 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൂ ഈസ് ഡാഷ് ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. ഇവിടെ 4-ാം നിയമത്തിൽ തന്നെ എച്ച് സൈലൻ്റായി വരുന്നിടത്ത് ആനുപയോഗിക്കണം എന്ന് നിയമം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന വാക്ക് ആരംഭിച്ചിരിക്കുന്ന എച്ച് എന്ന അക്ഷരത്തിലാണ്. എച്ച് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഇവിടെ എച്ച് സൈലൻ്റായി നിൽക്കുക. ഹോണറബിൾ എന്നല്ല. ഹോണറബിൾ എന്നതിന് പകരം, ഇതിന് പകരം വന്നിരിക്കുന്ന ഓ എന്ന സ്വര ഉച്ചാരണം വന്നിരിക്കുക. അപ്പോൾ നിശ്ചയമായും ഇതിനു മുമ്പ് ആൻ വരും എന്നാണ് അന്ന് ആ നിയമത്തിൽ ഞാൻ ഇതിലൂടെ പ്രതിപാദിച്ചതും എക്സാമ്പിളായി തന്നിട്ടുള്ളതും. പക്ഷേ ഇവിടെ ഈ ചോദ്യത്തിൽ ഇറ്റ് റെഫേഴ്സ്, ഇത് പ്രതിപാദിക്കുന്നത് ഒരു പ്രത്യേക മിനിസ്റ്ററെയാണ്. അപ്പോൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഒരു പർട്ടിക്കുലർ പേഴ്സണെ പ്രതിപാദിക്കുന്നതിനാൽ ഇവിടെ ഉപയോഗിക്കുന്നത് ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കാൻ നിയമമില്ല, അതിന് പകരം ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. ഇവിടെ ഹിയർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിക്കിളിൻ്റെ 4-ാം നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമപ്രകാരം ഇവിടെ ആനുപയോഗിക്കുന്നവർക്ക് തെറ്റുവരും. അപ്പോൾ ആനുപയോഗിക്കുന്നവർക്ക് തെറ്റുവരാൻ കാരണം എച്ചിൻ്റെ ഉച്ചാരണം സൈലൻ്റ് അല്ലാത്തതുകൊണ്ടല്ല. ഇവിടെ പർട്ടിക്കുലർ മിനിസ്റ്ററെക്കുറിച്ച്, ഒരാളെക്കുറിച്ച്, ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിനു മുമ്പ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്ന നിയമമുണ്ട്, ആയതിനാലാണ്. നമുക്ക് 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡു യു നോ ഹൗ ടു പ്ലേ ഡാഷ് ഗിറ്റാർ. വായിക്കാൻ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം എന്ന് നിയമമുണ്ട്. അപ്പോൾ ഗിറ്റാർ, വയലിൻ, ഹാർമോണിയം, തബല മുതലായവ വായിക്കാൻ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളാണ്. ചെണ്ട, ചെണ്ടയിൽ കൊട്ടുന്നു, ശബ്ദം കേൾക്കുന്നു. തബലയിൽ തല്ലുന്നു, ശബ്ദം കേൾക്കുന്നു. പക്ഷെ തബലയിൽ, തബല ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ആർട്ടിക്കിൾ ദ വരണം. ചെണ്ട ഉപയോഗിക്കുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം മനുഷ്യ ശരീരഭാഗം നേരിട്ട് സ്പർശിച്ച് ഉണ്ടാകുന്ന സംഗീതമാണ് വായന. അങ്ങനെ വായനയുടെ ഗണത്തിൽപ്പെടുന്നൊരു വാദ്യോപകരണമാണ്
ഇവിടെ ഗിറ്റാർ. അപ്പോൾ ഗിറ്റാർ വന്നതുകൊണ്ട് അതിനു മുമ്പ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം എന്നതാണ് നിയമം. അപ്പോൾ ആർട്ടിക്കിൾ അഞ്ചാം മിനിറ്റിലെ അഞ്ചാം നിയമത്തിൽ ഉപനിയമങ്ങളിൽ വളരെ വ്യക്തമായി ഇത് ചിത്രീകരിച്ചുകയും പറയുകയും പ്രതിപാദിക്കുകയും അച്ചട്ടായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുമല്ലോ. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം, ഹീ ലെഫ്റ്റ് ഫോർ ദുബായ് ഡാഷ് ഇയർ എഗോ. യുവർ അറ്റൻഷൻ പ്ലീസ്. വൈ എന്ന അക്ഷരത്തിലാണ് ഈ വാക്ക് ആരംഭിച്ചിരിക്കുന്നത്. വൈക്ക് മുമ്പ് വൈ എന്നത് ഇംഗ്ലീഷിൽ മൂന്ന് തരം അക്ഷരങ്ങളാണ് ഉള്ളത്. വൈ, ഡബ്ല്യു എന്നീ രണ്ട് അക്ഷരങ്ങൾ സെമി വവ്വൽസാണ്. അഞ്ചക്ഷരങ്ങൾ വവ്വൽസാണ്. 19 അക്ഷരങ്ങൾ കൺസോണൻസ്. ഈ രണ്ട് അക്ഷരങ്ങൾ സെമി വവ്വൽസാണ്. അപ്പോൾ ഇതിൻ്റെ ഉച്ചാരണം സ്വരം വരാം, വ്യഞ്ജനം വരാം. പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇയർ എന്നത് അവിടെ ഉച്ചാരണം ഈ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഈ വേറെ എവിടെ ഇവിടെ ഉച്ചാരണം ഈ എന്നും വരാം. അപ്പോൾ രണ്ട് ഉച്ചാരണം, ആദ്യത്തെ സ്വരം പ്യുവർലി സ്വര ഉച്ചാരണം, രണ്ടാമത്തെ പ്യുവർലി വ്യഞ്ജന ഉച്ചാരണം. ഇവിടെ ഇയർ എന്നത് വരുമ്പോൾ ഇത് ഇറ്റ് ഇറ്റ് ഷോസ് ടൈം, സമയസൂചക അഡ്ജക്റ്റീവ് അഡ്വർബാണ് ഇയർ. ഇത് സാധാരണ വാക്യത്തിൻ്റെ അവസാനമാണ് വരിക. അങ്ങനെ വരുന്നിടത്തെല്ലാം ഉച്ചാരണം വരുന്നത് എപ്പോഴും വ്യഞ്ജന ഉച്ചാരണമായി ഇയാണ്. ഇതും ഇതിനോടകം ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്, നോട്ട്സിൽ തന്നിട്ടുണ്ട്, അത് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇത് വ്യഞ്ജന ഉച്ചാരണമായി ഈ വരുന്നതുകൊണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മോഹൻ ഈസ് ഡാഷ് എഞ്ചിനീയർ. ഇത് ക്ലിയറാണ്, വളരെ വ്യക്തമാണ്, ആർക്കും ഒരു സംശയമില്ലാത്ത. നമുക്കുള്ളൂ, എഞ്ചിനീയർ എന്നത് ഈ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ചിരിക്കുക. അപ്പോൾ റൂൾ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്, ആനീസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ വവ്വൽ ലെറ്റർ ഹാവിങ് എ വവ്വൽ സൗണ്ട്. അപ്പോൾ സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും സ്വര ഉച്ചാരണം വരികയും ചെയ്താൽ ആൻ വരും. ഒന്നാം നിയമം, ആർട്ടിക്കിളിലെ ഒന്നാം നിയമം, ഒന്നാം നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നിയമത്തെ ആസ്പദമാക്കിയാണ് ഇതിന് ആൻസർ വരേണ്ടത്. ഇവിടെ ഈ എന്ന സ്വരത്തിൽ ആരംഭിച്ചിരിക്കുന്നതിൻ്റെ ഉച്ചാരണം ഈ എന്ന സ്വരം തന്നെയാണ്. മലയാളത്തിൽ ആ മുതലം വരെയുള്ള ഉച്ചാരണത്തിൽ ഈ എന്ന സ്വരം ലഭിക്കുന്നു. അതുകൊണ്ട് ഉച്ചാരണം സ്വരമായതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി വരും, ആൻ. മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ. ക്ലിയർ. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് അയൺ ബോക്സ് ഈസ് സോ യൂസ്ഫുൾ ഫോർ മീ. യുവർ അറ്റൻഷൻ പ്ലീസ്. ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് എന്ന മൂന്നാമത്തെ ഭാഗം ആർട്ടിക്കിളിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചതിൽ 13 നിയമങ്ങളിൽ ഒന്നാണ് ലോഹപദാർത്ഥങ്ങളുടെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട എന്ന്. ഇവിടെ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വാക്യത്തിൽ അയൺ എന്ന വാക്ക് കിടക്കുക. അയൺ, കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് എന്നിവയ്ക്ക് മുമ്പ് ആർട്ടിക്കിളില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഹിയർ ഈ വാക്യത്തിൽ വന്നിരിക്കുന്നത് അയണാണ്. പക്ഷേ ഇവിടെ അയൺ എന്നത് ലോഹത്തെ പ്രതിപാദിക്കുന്നെങ്കിലും ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് നൗൺ, അയൺ ബോക്സ്. ഇവിടെ തേപ്പ് പെട്ടി, അയൺ ബോക്സ്. അയൺ എന്ന മെറ്റീരിയലിനെ പ്രദാനം ചെയ്തേക്കുമല്ല, മെറ്റലിൻ്റെ പേരിന് മുമ്പ് ആർട്ടിക്കിളില്ല. പക്ഷെ അയൺ ബോക്സ്, ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ തിങ്. അതുകൊണ്ട് ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇവിടെ ആർട്ടിക്കിൾ എന്താ വരിക? ആർട്ടിക്കിൾ ആനാണ് വരിക. ആൻ, അയൺ ബോക്സ് ഈസ് സോ യൂസ്ഫുൾ ഫോർ മീ. ഈ സോ യൂസ്ഫുൾ ഫോർ മീ, ഇവിടെ ആർട്ടിക്കിൾ ആന് ഉപയോഗിക്കാമെന്ന് തോന്നിയേക്കാം. ഇവിടെ ആദ്യത്തിൽ ലോഹപദാർത്ഥമായതുകൊണ്ട് ആർട്ടിക്കിൾ വേണ്ട. പക്ഷെ ഇവിടെ ലോഹപദാർത്ഥമല്ല, മെറ്റീരിയലല്ല, ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ തിങ്. ഇനി ഈ തന്നിരിക്കുന്ന വാക്ക് ആരംഭിച്ചിരിക്കുന്ന ഐ എന്ന സ്വരത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികം നമുക്ക് തോന്നാവുന്നതാണ് ആൻ ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഇത് റൈറ്റ് ആൻസർ അല്ല. ഇവിടെ റൈറ്റ് ആൻസർ ദാ എന്നാണ്. വ്യത്യസ്ത സമയത്ത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് എക്സാമിനേഷനിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നതിൽ, ആർട്ടിക്കിൾ ദി ഉപയോഗത്തിൽ സിംഗുലർ നൗൺ റെപ്രസെൻറ്റിങ് എ ക്ലാസ്. അതിനു മുമ്പ് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കുന്ന നിയമമുണ്ട്. അപ്പോൾ സിംഗുലർ നൗൺ റെപ്രസെൻറ്റിങ് എ ക്ലാസ്, ഹിയർ ഈസ് ആൻ എ സിംഗുലർ നൗൺ അയൺ ബോക്സ്. അയൺ ബോക്സ് എന്നൊരു ഏകവചന നാമ, ഇതൊരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുക.
ഇത്തരം ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഏകവചനങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്ന നിയമമുണ്ട്. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഇവിടെ ദി എന്നതാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ, എൻ്റെ ക്ലാസ്സിൽ വളരെ ആർട്ടിക്കിളിനെ സംബന്ധിച്ച് വിശദമായ ക്ലാസ്സിൽ ഇത് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അത് ഒരിക്കൽ കൂടി ഓർമ്മയ്ക്കായി പറയുന്നു. അതായത്, തന്നിരിക്കുന്ന വാക്യത്തിൽ അയൺ എന്ന് കാണുമ്പോഴേക്കും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് അവിടെ വരേണ്ടത് ലോഹത്തിൻ്റെ പേരാണല്ലോ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ ആർട്ടിക്കിൾ വേണം, കാരണം ഇത് ലോഹത്തിൻ്റെ പേരല്ല, അതൊരു വസ്തുവിൻ്റെ പേരാണ്, അയൺ ബോക്സ്. അതുകൊണ്ട് ആർട്ടിക്കിൾ വേണം നിശ്ചയമായും. ഇനി ഇവിടെ വേണ്ടത് നമുക്ക് നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാവുന്ന അടുത്ത സംശയം, ആൻ വേണമോ ദാ വേണമോ? ആൻ ഉപയോഗിക്കണം തോന്നിയേക്കാം, കാരണം സ്വരത്തിൽ ആരംഭിച്ചു സ്വര ഉച്ചാരണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ജെന്യുവിനായി തോന്നാവുന്ന ആൻസർ ആനാണ്. പക്ഷേ അത് കറക്റ്റല്ല, കാരണം ഇവിടെ നമുക്ക് അവരുടെ വ്യക്തമായി പലതവണ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ദ കൗ ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ, ഡാഷ് കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ, ഇങ്ങനെ പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. ഡാഷ് റോസീസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സിംഗുലർ നൗൺ, ഒരു ഏകവചന നാമം ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അത്തരം ഏകവചന നാമത്തിന് മുമ്പ് ദാവരണം. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ വസ്തുവിനെ പ്രതിപാദിച്ചിരിക്കുന്നു, ഇത് ഏകവചന നാമവുമാണ്. ഒരു ഗ്രൂപ്പിനെ, അയൺ ബോക്സ് എന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ ഒന്നിനെ പ്രതിപാദിക്കുന്നു. അയൺ ബോക്സ് എന്നതിന് പിന്നിൽ ലോകമെമ്പാടുമുള്ള അയൺ ബോക്സ് നിൽക്കുന്നതിനാൽ ഇത്തരം നാമരൂപങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്ന നിയമമാണ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ദ. നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഏഴാമത്തെ ചോദ്യത്തിൽ, വി യൂഷ്വലി ഹാവ് ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഇവിടെ നോക്കിയോളൂ, തന്നിരിക്കുന്ന വാക്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് എന്താന്ന് നോക്കി, 3 നേരത്തെ ആഹാരം കഴിക്കുന്നത്, നോർമൽ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പ, സാധാരണ ഇത്തരം മീൽസിന് മുമ്പ് ഒരിക്കലും ആർട്ടിക്കിൾ വേണ്ട എന്നാണ് നിയമം. അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ നോ ആർട്ടിക്കിളാണ്. നോ ആർട്ടിക്കിൾ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആഹാരത്തിൻ്റെ പേരിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. അപ്പോൾ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, സപ്പർ എന്നിവയ്ക്ക് മുമ്പ് ആർട്ടിക്കിൾ ഇല്ല. നോർമൽ ഫുഡിന് മുമ്പ് ആർട്ടിക്കിൾ വേണ്ട. പക്ഷേ അബ്നോർമൽ ഫുഡ്, സ്പെഷ്യൽ ഫുഡിന് മുമ്പ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വീണ്ടും പോകാം. അടുത്ത ചോദ്യം നോക്കുക. ഡാഷ് വാട്ടർ ബോയിൽസ് അറ്റ് 100°C. ഇവിടെ നിയമം പറഞ്ഞിട്ടുണ്ട്, ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്, അൺകൗണ്ടബിൾ നൗണിന് മുമ്പ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നൗൺസ് ആർ കൺസിഡേർഡ് ആസ് രണ്ട് ഗ്രൂപ്പായി തിരിച്ച നാമരൂപങ്ങൾ, ഒന്ന് കൗണ്ടബിളും രണ്ട് അൺകൗണ്ടബിൾ. അപ്പോൾ വാട്ടർ, പെട്രോൾ, ഡീസൽ എന്നിവ അൺകൗണ്ടബിളാണ്. ഇവിടെ വാട്ടർ എന്ന അൺകൗണ്ടബിൾ നൗണായതുകൊണ്ട് അത്തരം എണ്ണപ്പെടാൻ പാടില്ലാത്ത നാമരൂപങ്ങൾക്കും ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ നിയമമില്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 9-ാമത്തെ ചോദ്യം നോക്കുക. ഡാഷ് പേഷ്യൻ്റ് വാസ് ഗിവൺ ആൻ ഇഞ്ചക്ഷൻ. യുവർ അറ്റൻഷൻ പ്ലീസ്. ഏ പേഷ്യൻ്റ് എന്ന് ഉത്തരം തോന്നിയേക്കാം, ദ പേഷ്യൻ്റ് എന്ന് ഉത്തരം തോന്നാം. ഇവിടെ ഏതാ ഉത്തരം വരിക? ഇത് വ്യഞ്ജനാക്ഷരമായതുകൊണ്ട് ആർട്ടിക്കിൾ 3 നിയമപ്രകാരം വ്യഞ്ജനാക്ഷരത്തിന് മുമ്പ് ഏ ഉപയോഗിക്കാം നിയമമുണ്ട്. അപ്പോൾ വ്യഞ്ജനാക്ഷരമായി പിയിൽ ആരംഭിച്ച് ഉച്ചാരണം വ്യഞ്ജനം. പക്ഷേ ഇത് എഴുതിയാൽ നമ്മുടെ മാർക്ക് പോകും, കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേഷ്യൻ്റ് എന്നൊരു സിംഗുലർ നൗണാണ്. നേരത്തെ പ്രതിപാദിച്ചത് തന്നെ സിംഗുലർ നൗൺ റെപ്രസെൻറ്റിങ് എ ക്ലാസ്, രോഗങ്ങളിൽ ഒരു രോഗി. അപ്പോൾ പേഷ്യൻ്റ് വാസ് ഗിവൺ ആൻ ഇഞ്ചക്ഷൻ. അപ്പോൾ ഒരു രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തൊന്നുമില്ല, ദ പേഷ്യൻറ്റ്, രോഗിയെ വന്നയാൾ. പേഷ്യൻ്റ് എന്നൊരു ഒരു സിംഗുലർ നൗൺ റെപ്രസെൻറ്റിങ് എ ക്ലാസ്, ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുക. രണ്ട് ഗ്രൂപ്പാണ്, രോഗമുള്ളവരും രോഗമില്ലാത്തവരും, ഹെൽത്തി പേഴ്സൺസ് ആൻഡ് പേഷ്യൻസ്. ഇവിടെ പേഷ്യൻ്റ് എന്നത് സിംഗുലറാണ്, പേഷ്യൻസ് പ്ലൂരൽ. അപ്പോൾ സിംഗുലർ നൗണിന് മുമ്പ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ആ ആർട്ടിക്കിൾ എപ്പോഴും ദ എന്ന് ഉപയോഗിക്കുകയായിരിക്കും ഉചിതം. ക്ലിയർ? വീണ്ടും നമുക്ക് 10-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദിസ് ടോപ്പിക്. 10-ാമത്തെ ചോദ്യം, ഹീ ഈസ് ഓൺ ഡാഷ് നൈറ്റ് ഡ്യൂട്ടി. നൈറ്റ് ഡ്യൂട്ടി, ഒരു പകൽ വേള, ഒരു ദിവസം
നാല് ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡേ, രണ്ട് നൈറ്റ്, മൂന്ന് ഡോൺ, നാല് ഡെസ്ക്. അപ്പോൾ പ്രഭാതം, പ്രദോഷം, രാത്രി, പകൽ, ഈ നാലിനും മുമ്പ് ആർട്ടിക്കിൾ വേണമെന്നില്ല. ഒരിക്കലും ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട. അവിടെ പ്രപ്പോസിഷൻ കമ്പൽസറിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനു മുമ്പ് പ്രതിപാദിച്ച ആർട്ടിക്കിളിൻ്റെ നിയമങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രപ്പോസിഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രപ്പോസിഷനിൽ ഇവയ്ക്ക് മുമ്പ് പ്രപ്പോസിഷൻ വേണം. പക്ഷേ ആർട്ടിക്കിളിൻ്റെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇത്തരം നാല് പദങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട നിയമമില്ല. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രതിപാദിച്ചിട്ടുണ്ട്, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്. ഇവിടെ മൂന്ന് പകൽ വേളകളുടെ പശ്ചാത്തലമാണ് പ്രതിപാദിച്ചത്. അവിടെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് വരുമ്പോൾ അതിന് മുമ്പ് ആർട്ടിക്കിളും വേണം, പ്രിപ്പോസിഷനും വേണം. എന്നാൽ ഡേ, നൈറ്റ്, ഡോൺ, ഡെസ്ക് എന്നിവയ്ക്ക് മുമ്പ് പ്രിപ്പോസിഷനുണ്ട്, ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇവിടെ റൈറ്റ് ആൻസർ ഡി ആണ്. വ്യത്യസ്ത മത്സരപരീക്ഷയിൽ വന്നതും വരാൻ അടുത്ത് നടക്കാൻ പോകുന്ന, ഇമ്മീഡിയറ്റ് നടക്കാൻ പോകുന്ന ബോർഡ് എക്സാം, കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് എക്സാമിനേഷനിലും പി എസ് സി പരീക്ഷകളിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും വരാൻ സാധ്യതയുള്ള 10 സുപ്രധാന ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിനോടൊപ്പം പ്രതിപാദിച്ച സംക്ഷിപ്തമായ നിയമങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു ഫോർ ഓൾ.